നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ വെച്ച് ആക്രമിക്കപ്പെട്ട ചരക്ക് കപ്പൽ മുംബൈ തീരത്ത് നങ്കൂരമിട്ടു. ഇന്ത്യൻ തീരത്ത് നിന്ന് 400 കിലോമീറ്റർ അകലെ വെച്ച് ഡ്രോൺ ആക്രമണം നേരിട്ട MV ചെം പ്ലൂട്ടോ എന്ന കപ്പലാണ് മുംബൈയിലെത്തിയത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലായ വിക്രത്തിന്റെ അകമ്പടിയോടെയാണ് ആക്രമണം നടന്ന് 2 ദിവസങ്ങൾക്ക് ശേഷം ചെം പ്ലൂട്ടോ മുംബൈയിലെത്തിയത്. മുംബൈയിലെത്തിയ കപ്പലിൽ നാവികസേനയുടെ എക്സ്പ്ലോസീവ് ഓർഡനൻസ് ഡിസ്പോസൽ സംഘം വിശദമായ പരിശോധന നടത്തി. കപ്പലിൽ ഡ്രോൺ ആക്രമണം നടന്നതായി നാവികസേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. കപ്പലിലെ ആക്രമണം നടന്ന ഭാഗത്ത് അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനായി ഫോറൻസിക് സാങ്കേതിക പരിശോധനകൾ വേണ്ടിവരുമെന്നും നാവികസേന ഉദ്യോഗസ്ഥർ പറഞ്ഞു. കപ്പലിന്റെ പിൻഭാഗത്താണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ തകർന്ന ഭാഗങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഗുജറാത്ത് തീരത്ത് നിന്ന് 217 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ശനിയാഴ്ച കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ലൈബീരിയൻ പതാക വഹിക്കുന്ന കപ്പലിൽ 21 ഇന്ത്യക്കാരും ഒരു വിയറ്റ്നാം പൗരനുമാണ് ഉണ്ടായിരുന്നത്. ന്യൂ മംഗളൂരു തുറമുഖത്തേക്ക് വരുന്ന വഴിയാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ ഇന്ന് 3 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ നിരീക്ഷണത്തിനായി നേവിയുടെ P-8I ലോങ് റേഞ്ച് പട്രോളിംഗ് എയർക്രാഫ്റ്റും അറബിക്കടലിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. INS മുർഗാവ്, INS കൊച്ചി, INS കൊൽക്കത്ത എന്നീ യുദ്ധക്കപ്പലുകളാണ് അറബിക്കടലിൽ റോന്തു ചുറ്റുന്നത്. ചെങ്കടലിലെത്തുന്ന കപ്പലുകൾക്ക് നേരെ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രായേൽ ബന്ധമുള്ളതോ ഇസ്രായേലിലേക്ക് പോകുന്നതോ ഇസ്രായേലിൽ നിന്ന് വരുന്നതോ ആയ കപ്പലുകളാണ് ഇത്തരത്തിൽ ഹൂതികൾ ആക്രമിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനോടുള്ള പ്രതികരണമായാണ് ഇത്. എബി ചെം പ്ലൂട്ടോ ആക്രമിച്ചതിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്ക ആദ്യമേ തന്നെ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അറബിക്കടലിൽ 3 യുദ്ധക്കപ്പലുകളാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന കൂടുതൽ ശക്തമാക്കി വിന്യസിച്ചിട്ടുള്ളത്. ചരക്ക് കപ്പലുകൾക്കെതിരെ ഡ്രോൺ ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഭാരതം യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആരാണ് ആക്രമിച്ചതെന്ന് പക്ഷെ ഇനിയും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഇതടക്കം കണ്ടെത്താനാണ് ഇന്ത്യൻ ശ്രമം. രാസവസ്തുക്കളുമായി വരികയെന്ന കപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് പിന്നിൽ ഇറാനാണെന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഉയർന്നു വരുന്ന ആരോപണം. പക്ഷേ ഇറാൻ അത് നിഷേധിച്ചിരുന്നു. ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നാണ് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനിൽ നിന്ന് ലോഞ്ച് ചെയ്ത ഡ്രോണാണ് ആക്രമണം നടത്തിയതെന്ന് ശനിയാഴ്ച പെന്റഗൺ ആരോപിച്ചത്. അറബിക്കടലിലെ സമീപകാല ആക്രമണങ്ങൾ കണക്കിലെടുത്ത് പ്രതിരോധ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഇന്ത്യൻ നാവികസേന ഗൈഡഡ് മിസൈൽ വേദ കപ്പലുകളായ INS മോർമുഖാവോ, INS കൊച്ചി, INS കൊൽക്കത്ത എന്നിവയെ വിവിധ മേഖലകളിൽ വിന്യസിച്ചത്. ആക്രമണത്തിനിരയായ ചെം പ്ലൂട്ടോ December 25 പകൽ 3:30 മുംബൈ തീരത്ത് സുരക്ഷിതമായി നങ്കൂരമിട്ടത്. കപ്പൽ ഇന്ത്യൻ നേവി എക്സ്പ്ലോസീവ് ഓർഡനൻസ് ഡിസ്പോസൽ ടീം പരിശോധിച്ച് പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. കപ്പലിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളുടെയും വിശകലനത്തിൽ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്നും സംഘം വിലയിരുത്തി. ഉപയോഗിച്ച സ്ഫോടക വസ്തുവിൽ ഏതാണെന്ന് അറിയാൻ കൂടുതൽ ഫോറൻസിക് പരിശോധന നടത്തണം. നാവികസേനയുടെ പരിശോധനയ്ക്ക് ശേഷം വിവിധ ഏജൻസികളുടെ സംയുക്ത അന്വേഷണം ആരംഭിച്ചു. ചെംപ്ലൂട്ടോയുടെ തകർന്ന ഭാഗം ഡോക്കിങ്ങും അറ്റകുറ്റപ്പണികളും നടത്താനാണ് സാധ്യത. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ യമനിലെ ഹൂതി വിഭജകർക്ക് സഹായം നൽകുന്നത് ഇറാനാണെന്ന് നേരത്തെ തന്നെ US ആരോപിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇറാൻ ഇതും തള്ളിയിരുന്നു. ഹൂതികൾ സ്വന്തം നിലയ്ക്കാണ് ഇടപെടുന്നതെന്നും അതിൽ ഇറാന് പങ്കില്ലെന്നാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത്. സൗദി അറേബ്യയിൽ നിന്ന് മംഗളൂരിലേക്ക് അസംസ്കൃത എണ്ണയുമായി വരികയെന്ന ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിന് നേരെ അറബിക്കടലിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് നിന്ന് 217 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ശനിയാഴ്ച എവി കെം പ്ലൂട്ടോ എന്ന കപ്പലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നത്. ഡ്രോൺ പതിച്ചതിനെ തുടർന്ന് വൻ സ്ഫോടനമുണ്ടായി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കഴിഞ്ഞ മാസം ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെയും ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. ഇതിന് പിന്നിൽ ഇറാൻ ആണെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ബ്രിട്ടീഷ് സൈന്യത്തിന് കീഴിലുള്ള യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. ഗാസയെ ആക്രമിക്കുന്ന ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനാണ് ശ്രമം. യൂറോപ്പ്, അമേരിക്ക പിന്നെ ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരം മുഴുവൻ നടക്കുന്നത് ചെങ്കടൽ വഴി കപ്പലിലാണ്. ഇത് മുടക്കി ഇസ്രായേലിന് മേൽ ഉപരോധം സമാനമായ സമ്മർദ്ദം സൃഷ്ടിക്കലാണ് ലക്ഷ്യം. ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതാണോ എന്നോ ഇസ്രായേലിലേക്കാണോ എന്നോ ഒന്നും നോക്കാതെ ഇതുവരെ 100 ഡ്രോണുകളാണ് കപ്പലുകളിൽ പതിച്ചത്. ആഗോള ചരക്ക് ഗതാഗതത്തെ മുഴുവൻ ഇതുവഴി പ്രതിസന്ധിയിലാക്കാൻ ഹൂതികൾക്കായി. ആകെ ആഗോള വ്യാപാരത്തിന്റെ 12% നടക്കുന്നത് ഇതുവഴിയാണ്. യൂറോപ്പ്, ഏഷ്യ വ്യാപാരത്തിന്റെ 40% ഇതുവഴിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ധനമാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, കാനഡ, ബഹ്റൈൻ തുടങ്ങി 10 രാജ്യങ്ങളെ കൂടെ കൂട്ടി ഇതിനെ തടുക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡ്രോൺ ആക്രമണം അവസാനിച്ചിട്ടില്ല. ഇന്ത്യയുടെ വ്യാപാരത്തിന് 20% നടക്കുന്ന ചെങ്കടൽ വഴിയാണ്. ചെങ്കടൽ നമുക്ക് ആശങ്കയ്ക്ക് കാരണമാകാനുള്ള കാരണവും ഇത് തന്നെയാണ്.